Good morning all. We are in front of you to present a seminar on topic debts. Debts are two types. They are external debt and internal debt. Our topic is external debt. Let's start our topic. Debts are borrowing money from any person or from any source. Debt എന്ന് പറഞ്ഞാൽ കടം വാങ്ങുക. കടം വാങ്ങുന്നതിനാണ് നമ്മൾ ഡെപ്റ്റ് എന്ന് പറയുക. What does external debt means? External debt is a part of a country's total debt that was borrowed from foreign lenders, including commercial banks, governments, or international financial institutions. Foreign lenders like commercial banks, ഗവൺമെൻറ്സ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്നൊക്കെ ബോറോ ചെയ്യുന്ന മണിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഓഫ് എക്സ്റ്റേണൽ ഡെപ്റ്റ്. ഡ്യൂറിംഗ് ദ പ്രീ റിഫോം പീരീഡ് ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ഫ്ലോസ് വർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസ്. എക്സ്റ്റേണൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. ആഫ്റ്റർ എക്കണോമിക് റിഫോംസ് വി വേർ put in place in 1991. Annual average accumulation of external debt has become moderate as non-debt creating flows assured importance, and as a result, India's external debt situation has improved vastly in terms of debt sustainability indicators. 1999 മുൻപ് എക്സ്പോർട്ട് അല്ലാതെ വല്ല ഇൻഫ്ലോസ് ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും നമ്മുടെ കടങ്ങളായിരുന്നു. 1991 ഒരു റിഫോം ഉണ്ടായി. ആ റിഫോം ഉണ്ടാവാനുള്ള പ്രധാന ഘടകം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ എക്കോണമി ക്ലോസ്ഡ് ആയിരുന്നു. ക്ലോസ്ഡ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് എക്കോണമി എന്ന് വെച്ചാൽ ഫോറിൻ രാജ്യങ്ങളുമായി ഒരു ഇടപാടും ഇല്ല, എക്സ്പോർട്ടില്ല, ഇൻവെസ്റ്റ്മെൻറ്സ് ഇല്ല, അങ്ങനെയൊക്കെ അങ്ങനെ ഒന്നുമില്ലാതെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എക്കണോമി ആയിരുന്നു നമ്മുടെ ഇന്ത്യ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകും. നമ്മുടെ ഇനിയും നമ്മൾ ഇന്ത്യൻ എക്കണോമി ക്ലോസ്ഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു തരത്തിലുള്ള ലോണുകളും കിട്ടില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു IMF. സോ ഇങ്ങനെ ലോണുകളൊന്നും IMF തരില്ല എന്ന് പറഞ്ഞത് കൊണ്ട് We are forced to accept economic reform of 1991. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗ് 1991 ഉണ്ടായിരുന്ന എക്കണോമിക് റിഫോം അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഗ്ലോബലൈസേഷൻ ഉണ്ടായി. ഗ്ലോബലൈസേഷൻ ഉണ്ടായതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്സും എക്സ്റ്റേണൽ ഡെപ്റ്റും ഒക്കെ വർദ്ധിച്ചു വന്നു. എക്സ്റ്റേണൽ ഡെപ്റ്റിനുപരി ഇൻവെസ്റ്റ്മെൻറ്സും അങ്ങനെ കുറേ കൊമേഴ്ഷ്യൽ ഡെപ്റ്റ്സും അങ്ങനെ കുറേ ഡെപ്റ്റ്സുകളും അങ്ങനെ നമ്മുടെ രാജ്യത്ത് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണൽ ഡെപ്റ്റിൻ്റെ കാര്യത്തിൽ അളവ് കൂടിയതല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൂടി വന്നു. 1991 ഉണ്ടായ കുറച്ച് ഇടപാടുകൾ നോക്കാം. 1991 കൺട്രിയിൽ എക്സ്റ്റേണൽ ഡെപ്റ്റ് സ്റ്റൂഡ് അറ്റ് 83.8 billion. The rise has been steady with the figure in December 2015 hitting 482 billion. 1991 83.3 billion. Then as 2015 എത്തിയപ്പോൾ 480.2 billion ആയി. Though the figure looks huge as a percentage of GDP, the external debt has declined. In 1991 to 1992, external debt as a percentage of GDP 38% corresponding to 2015 24% ആണ്. Between 2007 to 2008 external debt increased by more than 30, which is cheapest rise in the last 25 years. അതായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് വന്നിരുന്ന ഒരു സംഭവം. പിന്നെ ഗ്ലോബലൈസേഷൻ ചെയ്തിട്ട് കുറേ എക്സ്റ്റേണൽ ഡെപ്റ്റ് വന്നതിൻ്റെ കൂടെ കുറേ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് കാരണമായി എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് വന്നത് എന്നുള്ളതിനൊരു
ഡിപ്പോസിറ്റ്സൊരു ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. എൻ ആർ ഐ ഡെപ്പോസിറ്റ്സ് വന്നു, റുപ്പി ഡെപ്റ്റ് വന്നു, ഷോർട്ട് ടേം ഡെപ്റ്റ്സ് വന്നു, മൾട്ടിലാറ്ററൽ വന്നു, ബയലാറ്ററൽ വന്നു, എക്സ്പോർട്ട് ക്രെഡിറ്റ് വന്നു, കൊമേഴ്ഷ്യൽ ഡെപ്റ്റ്സ് വന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടായി. താങ്ക് യു ഫ്രണ്ട്സ്.